ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റ് വിജയിക്കുകയല്ല, ബ്ലാക്ക് വിജയിക്കുകയല്ല, വൈറ്റ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തോടെ വൈറ്റ് നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് A6 ആ ഒരു പോണാണ്. ആ പോണിന് പിക്ക് ചെയ്യാൻ വൈറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റ് നേരിടുന്ന വലിയ പ്രശ്നം അത് തന്നെയാണ്. ഇവിടെ വൈറ്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ജിയിലും അതേപോലെ തന്നെ എച്ചിലും എഫിലുള്ള പോണൊക്കെ വീക്കാണ്. അതിന് പുഷ് ചെയ്ത് ഒരു അറ്റാക്കിങ് ചാൻസ് ഉണ്ടാക്കാനും ഇവിടെ വൈറ്റിന് സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ വൈറ്റ് ഒരു കുറച്ചുകൂടെ അഡ്വാൻസ് ആയ രീതിയിൽ ഒരു ഡ്രോ എങ്ങനെയാണ് നേടുക എന്നാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കളിക്കുന്നത് F4 വൈറ്റ്. ഇവിടെ F4 ഇവിടെ G × F4 ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ എന്തായാലും ഇവിടെ വൈറ്റ് വിജയിക്കുന്നതാണ്. കാരണം നമുക്ക് പറഞ്ഞുതരാം, G × F5 ആണെങ്കിൽ H4 പുഷ് ചെയ്യുന്നു, H4 A5 പുഷ് ചെയ്യുന്നു, A5 H5 പുഷ് ചെയ്യുന്നു, H5 G × H5, G × H5 G × H5. എന്തായാലും എ പോണ് ഒന്ന് ബ്ലാക്ക് പുഷ് ചെയ്താലും ഇവിടെ ആ ഒരു എച്ചിലുള്ള പോണ് ക്യൂനാവുകയാണ്. എന്തായാലും ബ്ലാക്കിനത് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇതാക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പിക്ക് ചെയ്യാൻ വേണ്ടി കിങ്ങിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ കളിക്കുന്നത് കിങ് C7 ആണ്. ആ ഒരു പോണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് കിങ് C7 കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെന്ന് വെച്ചാൽ G × F5, ഇല്ലെങ്കിൽ അടുത്തത് F × G5 കളിക്കുന്നത് കൊണ്ടാണ് G × F5 കളിക്കുന്നത്. F × G5 കളിക്കുന്നത്. F × G5 A5 ബ്ലാക്ക് കളിക്കുന്നു, A5 കിങ് G3 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ക്യൂനാക്കാൻ വരുമ്പോൾ ഇവിടെ വൈറ്റ് ഒരു ഡ്രോക്കുള്ള ഒരു കെണി ഒരുക്കുകയാണ്. സെൽഫ് ഡ്രോക്കുള്ള ഒരു കെണി ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കിങ് G6 A4 കളിക്കുന്നു. ഇവിടെയും ബ്ലാക്ക് ഒരു വൈറ്റ് കളിക്കുന്നത് കിങ് H4 ആണ്. കിങ് H4 A3 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് A3 G3 കളിച്ചുകൊണ്ട് ഒരു സെൽഫ് ഡ്രോ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ബ്ലാക്ക് A2 കളിച്ചാൽ ഇവിടെ ഡ്രോ ആണ്. ഇവിടെ വൈറ്റിന് എന്തായാലും വേറൊരു കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെയാണ് ഒരു സെൽഫ് ഡ്രോ വൈറ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ലിസ്റ്റിലേക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.